ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഫുൾ ടൈം ഇന്റർനെറ്റ് റേഡിയോ റേഡിയോ ഡും ഡും എന്ന സൈറ്റിനെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് റേഡിയോ ഡും ഡും ഉപയോഗിച്ച് നമുക്കൊരു പാട്ട് കേൾക്കാം? നമുക്ക് നമ്മുടെ ബ്രൗസറിൽ, കമ്പ്യൂട്ടറിൽ അല്ലെ ലാപ്ടോപ്പിൽ, ബ്രൗസറിൽ റേഡിയോ ഡും ഡും എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്നില്ല, റേഡിയോ ഡും ഡും എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡിസ്കവർ, ലാംഗ്വേജ്, സ്റ്റേഷൻ, ഡെഡിക്കേഷൻ, ബ്ലോഗ് ഷെഡ്യൂൾ എന്നൊക്കെ കാണാം. അപ്പൊ നമ്മൾ ഈ ലാംഗ്വേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബംഗാളി, ഹിന്ദി, കന്നഡ, മലയാളം എന്നൊക്കെ കാണാം. നമുക്ക് ഈ മലയാളത്തിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് മലയാളം എന്ന് കാണാം. മലയാളം നമ്മളിവിടെ മൗസ് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു പ്ലേ ബട്ടൺ വരും. ആ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്യാം. ഇവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഇതാണ് പ്ലേ ബട്ടൺ, പോസ് പ്ലേ എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ പ്രസ് ചെയ്ത് നമുക്ക് ഈ പാട്ടിനെ നമുക്ക് പോസ് ചെയ്ത് നിർത്താം. വീണ്ടും നമുക്ക് അപ്പൊ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ആണ് കൂടുതലായിട്ട് ഇത് കേൾക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിന് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും കൂടെ നിലവിൽ ഉണ്ട്. അപ്പൊ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് ഈ റേഡിയോ ഡും ഡും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്നും കൂടെ ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചുതരാം. ഇവിടെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ റേഡിയോ ഡും ഡും എന്ന് കാണാം. നമ്മൾ ഈ റേഡിയോ ഡും ഡും ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലിസൺ, ഷെയർ, എൻജോയ് എന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഇതിൻ്റെ ഒരു വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കത് കണക്റ്റിംഗ് ടു സെർവർ എന്ന് കാണിക്കും. അതിനുശേഷം മ്യൂസിക് അതിൽ പ്ലേ ആകുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഈ വോളിയം ഇതിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനോട് തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായി നിങ്ങൾ ഒരിക്കലും മറക്കരുത്.